ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ഒരു മക്കറോണി ഉണ്ടാക്കുവാണ്. ഫിഷ് മക്കറോണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു 2 കപ്പ്, അതായത് ഒരു 250 ഗ്രാം മക്കറോണി ഇവിടെ ഉപ്പിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ട ചേരുവകൾ, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫിഷ്, ഞാൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് കുക്ക് ചെയ്ത് ഇവിടെ മുള്ളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ടൂണ ഫിഷാണ്. കുറച്ച് മല്ലിയിലുണ്ട്. നമുക്കൊരു സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് വേണം. ഇത് ഞാൻ ആ ഫിഷ് കുക്ക് ചെയ്ത സ്റ്റോക്കാണ്, അത് കളഞ്ഞിട്ടില്ല. അത് നമുക്കിതിൽ ആഡ് ചെയ്യാം. പിന്നെ വേണ്ട മസാലകൾ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇപ്പൊ നമുക്ക് പാകത്തിനിടാം. അപ്പൊ നമുക്കിത് എങ്ങനെയാ കുക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാവട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള വാടി കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോയും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മള് സവാള വാടിയിട്ടുണ്ട്. സവാളയിൽ ഞാൻ അല്പം ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയാൽ മതി. തക്കാളിയും വാടി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി ഒന്നും മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ടൊമാറ്റോയുടെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടിയുടെ ഒക്കെ. ഇനി നമുക്ക് ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് അല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കുരുമുളക് പൊടി, ബാക്കി ഗരം മസാലയും പെരിഞ്ജീരക പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നമ്മുടെ ഫിഷ് സ്റ്റോക്ക് ഇവിടെ ഇരിപ്പില്ലേ, അത് ഞാനത് മുഴുവൻ ഒഴിക്കുന്നില്ല, കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മക്കറോണി ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് മക്കറോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചിക്കനിലും മീറ്റിലും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഫിഷിൽ ഇപ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതും വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ബാക്കി കൊറിയാണ്ട ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് മക്കറോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങൾ ഈ ചിക്കനിലും ബീഫിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നവര് ഇനി ഇങ്ങനെ ഫിഷിലൊന്നും ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത് ആട്ട മക്കറോണിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഹെൽത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.